ചോദ്യം ഒന്ന്, മലയാളത്തിന് ശ്രേഷ്ഠഭാഷ പദവി ലഭിച്ച വർഷം ഏത്? ഉത്തരം 2013 May 23. ശ്രേഷ്ഠഭാഷ പദവി അല്ലെങ്കിൽ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ലഭിച്ച 5-ാമത്തെ ഭാഷയാണ് മലയാളം. ശ്രേഷ്ഠഭാഷ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. വർഷം 2004. ഏറ്റവും ഒടുവിൽ ശ്രേഷ്ഠഭാഷ പദവി ലഭിച്ച ഭാഷ ഒഡിയ. വർഷം 2014. ശ്രേഷ്ഠഭാഷ പദവി ലഭിച്ച മറ്റു ഭാഷകളാണ് സംസ്കൃതം, തെലുങ്ക്, കന്നഡ. ഇതുവരെ 6 ഭാഷകൾക്കാണ് ശ്രേഷ്ഠഭാഷ പദവി ലഭിച്ചിട്ടുള്ളത്. ചോദ്യം 2, പൗരോഹത്യം എന്ന പദത്തിൻ്റെ ശരിയായ രൂപം ഏത്? ഉത്തരം പൗരോഹിത്യം. നിങ്ങളുടെ അറിവിലേക്കായി ചില ശരിയായ രൂപങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. അത്ഭുതം, അതിൻ്റെ ശരിയായ രൂപം അത്ഭുതം. കനിഷ്ഠൻ, കനിഷ്ഠൻ. തപസ്വിനി, തപസ്വിനി. പ്രൗഢം, പ്രൗഢം. മനസ്സാക്ഷി, മനസ്സാക്ഷി, മനസ്സാക്ഷി. സംവേദനം, സംവേദനം. കവിത്രയങ്ങൾ, കവിത്രയം. ചോദ്യം 3, വിധവ എന്ന പദത്തിൻ്റെ എതിർലിംഗം. ഉത്തരം വിധുരൻ. മറ്റ് എതിർലിംഗ പദങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. വിദ്വാൻ, വിദുഷി. ജനകൻ, ജനനി. ജേതാവ്, ജേത്രി. നമ്പ്യാർ, നങ്ങ്യാർ. ലേഖകൻ, ലേഖിക. മാടമ്പി, കെട്ടിലമ്മ. സിംഹം, സിംഹി. ചോദ്യം 4, തവർഗം ഉച്ചാരണ സ്ഥാനമനുസരിച്ച് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ദന്ത്യം. തകാരം മുതൽ നകാരം വരെയുള്ളവയാണ് ദന്ത്യാക്ഷരങ്ങൾ. അക്ഷരങ്ങളുടെ സ്വരസ്ഥാനമനുസരിച്ചുള്ള വിഭജനമാണിത്. പല്ലിൽ നാവ് സ്പർശിച്ച് രൂപപ്പെടുന്നതാണ് ദന്ത്യാക്ഷരം. അതായത് വാക്കുള്ളിൽ നാവ് സ്പർശിക്കുന്ന സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അക്ഷരങ്ങളുടെ വർഗീകരണം. അതിൽ ഒന്നാണ് നമ്മൾ ദന്ത്യാക്ഷരങ്ങളെന്ന് പറഞ്ഞത്. അത് തകാരം മുതൽ നകാരം വരെയുള്ളവയാണ് ദന്ത്യാക്ഷരം. കവർഗം എന്ന് പറയുന്നത് കകാരം മുതൽ ങകാരം വരെയുള്ളതാണ്. ഇത് കണ്ഠ്യത്തിൽപ്പെടുന്നു. അതായത് നാവ് മൂർധന്യത്തിന് താഴിൽ, മൂർധന്യത്തിന് താഴെ കണ്ഠത്തിലാണ് തൊടുന്നത്. അതിനാൽ കകാരം മുതൽ ങകാരം വരെയുള്ളത് കണ്ഠ്യാക്ഷരത്തിൽ വരുന്നു. ചവർഗം, ചകാരം മുതൽ ഞകാരം വരെയുള്ളത് താലവ്യമാണ്. താലവ്യം എന്നാൽ നാവ് അണ്ണാക്കിൽ തൊട്ട് രൂപപ്പെടുന്ന അക്ഷരങ്ങളാണ്. അതായത് ദന്തത്തിനും ദന്ത്യത്തിനും മൂർധന്യത്തിനും ഇടയ്ക്ക് വരുന്ന ഭാഗമാണ് താലു. ആ ഭാഗത്ത് നാവ് സ്പർശിച്ച് രൂപപ്പെടുന്ന അക്ഷരങ്ങളാണ് ചവർഗത്തിൽപ്പെടുന്നത്. ഇനി ടവർഗമെന്നാൽ തകാരം മുതൽ നകാരം വരെ വരുന്നവയാണ്. അത് മൂർധന്യ വിഭാഗത്തിൽപ്പെടുന്നു. മൂർധന്യമെന്നാൽ താലവ്യത്തിനും കണ്ഠ്യത്തിനും നേർ മുകളിൽ വരുന്ന ഭാഗമാണ് മൂർധന്യം. പവർഗം,
പകാരം മുതൽ മകാരം വരെയുള്ളത്. ഇത് ഓഷ്ട്യസ്വരമാണ്. ഓഷ്ട്യം എന്നാൽ ചുണ്ടിൻ്റെ സഹായത്തോടുകൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. ഈ ഭാഗത്തുനിന്നൊക്കെ പി എസ് സി പല സന്ദർഭങ്ങളിലും പരീക്ഷകൾക്ക് ഈ മേഖല കേന്ദ്രീകരിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനാലാണ് ഈ ഭാഗത്തെ കേന്ദ്രീകരിച്ച് ഒരു ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയത്. ചോദ്യം 5, മലയാളത്തിലെ ആദ്യ ബോധധാര നോവൽ. ഉത്തരം സ്വർഗദൂതൻ. ഈ നോവൽ എഴുതിയത് പോഞ്ഞിക്കര റാഫി. എം ഡി വാസുദേവൻ നായരുടെ ബോധധാര നോവൽ ഏത്? മഞ്ഞ്. എം കെ മേനോൻ്റെ വിലാസിനി എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ ബോധധാര നോവൽ ഊഞ്ഞാൽ. മലയാളത്തിലെ ആദ്യ നോവൽ കുന്ദലത. കുന്ദലത രചിച്ചത് അപ്പൂ നെടുങ്ങാടി. വർഷം 1887. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഒയ്യാരത്ത് ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ്. വർഷം 1889. ചോദ്യം 6, കവിതയിൽ വൃത്തനിർണയവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഗണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർവഗുരുവായി വരുന്ന ഗണം ഏത്? ഉത്തരം മകണം. മൂന്ന് അക്ഷരം കൂടുന്നതാണ് ഒരു ഗണം. അതായത് സർവഗുരു വരുന്നതാണ് മകണം. അപ്പോൾ സർവലഘു വരുന്നത് നഗണമാണ്. അതായത് ഒരു ഹ്രസ്വാക്ഷരത്തിന് പിന്നിൽ അനുസ്വാരമോ വിസർഗമോ ചില്ലക്ഷരമോ കൂട്ടക്ഷരമോ വന്നാൽ ആ ഹ്രസ്വാക്ഷരം ദീർഘമായി തീരും. അതുകൊണ്ടാണ് കർപ്പൂരം എന്ന പദം ഇവിടെ മകണമായി വന്നിരിക്കുന്നത്. ഹ്രസ്വമായ കകാരത്തിന് പിന്നിൽ ഇർ വന്നതുകൊണ്ട് അത് ഗുരുവായി തീർന്നു. കൂട്ടക്ഷരമായ ഇപ്പ അവിടെ ശരിക്ക് ലഘു വരേണ്ടതാണ്. പക്ഷേ അവിടെ പ്രതിനിധീകരിക്കുന്നത് ദീർഘമായ അക്ഷരമാണ്, ദീർഘമാണ് അവിടെ നിൽക്കുന്നത് ഊ. അപ്പോൾ അതുകൊണ്ട് ദീർഘം വന്നതുകൊണ്ട് ഈ കൂട്ടക്ഷരം എന്ത് തീർച്ചിരിക്കുന്നു? അത് ഗുരുവായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ രകാരം എന്ന ഹ്രസ്വാക്ഷരം അതിൻ്റെ പിന്നിൽ അനുസ്വാരം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഗുരുവായി തീർന്നിരിക്കുന്നു. ഇത് വ്യക്തമായി പറയുന്നതിൻ്റെ കാരണം പി എസ് സിയുടെ ചില പരീക്ഷകൾക്ക് അപൂർവമായിട്ട് ഈ മകണവും നഗണവും ചോദിച്ചു കണ്ടിട്ടുണ്ട്. മറ്റ് ഗണങ്ങളൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. അപ്പോൾ സർവഗുരുവായി വരുന്ന ഗണം മകണവും സർവലഘുവായി വരുന്ന ഗണം നഗണവുമാണ്. വൃത്തനിർണയത്തിൽ ഗുരുവിൻ്റെ ചിഹ്നം നേർവരെയാണ്, ലഘുവിൻ്റെ ചിഹ്നം വളഞ്ഞവരെയും. ഈ വൃത്തനിർണയത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ അത് പറയുന്നില്ല, അത് നമുക്കിവിടെ ആവശ്യമില്ല. അത്തരം സാഹചര്യം വരുമ്പോൾ ഇത് കുറച്ചുകൂടി വിശദീകരിച്ച് പഠിപ്പിക്കുന്നതാണ്. ചോദ്യം 7, ശൈലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത്. നെല്ലിപ്പലക കാണുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഉത്തരം അവസാനം കാണുക. ചില ശൈലികൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. വിഹഹ വീക്ഷണം, ആകപ്പാടെയുള്ള നോട്ടം. ശങ്കരസേവ ചെയ്യുക, മദ്യപാനം ചെയ്യുക. ചായം തേക്കുക, തൽക്കാല ശോഭ വരുത്തുക. കാലനൂർ പൂകുക, മരിക്കുക. ആയുധം വയ്ക്കുക, കീഴടങ്ങുക. ചർവിത ചർവണം, പറഞ്ഞതു തന്നെ പറയുക. ചോദ്യം 8, കാളിപ്രഭാവ പട്ടൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം
രാമരാജ ബഹദൂർ. സി വി രാമൻപിള്ളയുടെ ചരിത്ര ആഖ്യായികളിൽ ഒന്നാണ് രാമരാജ ബഹദൂർ. ശ്യാമു അണ്ണാവി ഏത് നോവലിലെ കഥാപാത്രമാണ്? പുല്ലേലി കുഞ്ചു. ആർച്ച് ഡീക്കൻ കോശിയാണ് ഈ നോവൽ രചിച്ചത്. വൈത്തിപ്പട്ടർ ശാരദ എന്ന നോവലിൽ വരുന്ന കഥാപാത്രമാണ്. ശാരദ എന്ന അപൂർണ നോവൽ എഴുതിയത് ഒ ചന്തുമേനോൻ. ത്രിപുരസുന്ദരി കുഞ്ഞമ്മ ധർമ്മരാജ സി വി രാമൻപിള്ളയുടെ ചരിത്ര നോവലാണ് ധർമ്മരാജ. ഡീസന്റ് ശങ്കരപ്പിള്ള മായ എന്ന നോവലിലെ കഥാപാത്രമാണ്. മായ എന്ന നോവൽ എഴുതിയത് കെ സുരേന്ദ്രൻ. ദേവകി ബാനമ്പിള്ളി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന മലയാള നോവലാണ് അഗ്നിസാക്ഷി. ഇതെഴുതിയത് ലളിതാംബിക അന്തർജനം. ചോദ്യം 9. ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്താനുള്ള ഭാഗമാണ് ഈ മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ് എന്നതിൻ്റെ ഉചിത തർജ്ജിമ അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. ചില പരിഭാഷകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ടെക്നോളജീസ് ഓഫ് ദി സെൽഫ് സ്വത്വസങ്കേതങ്ങൾ, കാരിക്കേച്ചർ തൂലികാചിത്രം, സെറ്റ് ഓൺസ് ഹാർട്ട് ഓൺ അതിതീവ്രമായി മോഹമുണ്ടാവുക, ഗോർഡിയൻ നോട്ട് ഊരാക്കുടുക്ക്, എ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ പുത്തനച്ചി പുരപ്പുറം തൂക്കും. ചോദ്യം 10. മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ. ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. പ്രതീകാത്മക കവിതകളുടെ അവതാരകൻ ജി ശങ്കരക്കുറുപ്പ്. ഋതുക്കളുടെ കവി ചെറുശ്ശേരി. മാതൃത്വത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ. മലയാളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി. മലയാളത്തിലെ മാർക്ക് ട്വെയിൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പരിപൂർണമാവുകയാണ്.